നിൽക്കൂ ശ്രദ്ധിക്കൂ സ് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഒരു വിശ്വസ്ത വഴി കാട്ടി കോൺടാക്ട് സീറോ ഫൈവ് സീറോ ട്രിപ്പിൾ ഫൈവ് നയൻ എയ്റ്റ് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ തിരക്കിൽ അല്പസമയം ആരംഭിക്കുന്നു തിരക്കിൽ അല്പസമയത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ രമേഷ് പയ്യനൂരാണ് ഇന്ന് തിരക്കിൽ അല്പസമയത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ കെ വി ഷംസുദ്ദീനാണ് ഡയറക്ടർ ബർജീൽ ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ രമേഷ് ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും നമ്മൾ കാണുന്നത് അതെ ഒരു ഗ്യാപ്പ് വരാതെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് ഒരു അവസരം കിട്ടിയാൽ വളരെ സന്തോഷമുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയില് മുൻകൂട്ടി അറിയിച്ചിട്ടുള്ളത് നേരത്തെ നമ്മുടെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരുന്ന ആളുകളൊക്കെ ഇതിലേക്ക് മാറിയിട്ടുണ്ടാവും മുൻകൂട്ടി അറിയിച്ചതുകൊണ്ട് എല്ലാവർക്കും അറിയാം പിന്നെ തീർച്ചയായിട്ടും ഈ ആഴ്ച മുതൽ റേഡിയോ ഏഷ്യയിലാണെന്നുള്ളത് തിരക്കിലല്പ സമയത്തിലെ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ സെൻസെക്സ് അപ്ഡേറ്റ്സ് നോക്കാം സെൻസെക്സ് ഇപ്പോൾ കാണിക്കുന്നത് നൂറ്റി പതിമൂന്ന് പോയിന്റ് ഉയർന്ന് മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടാണ് ഇപ്പോൾ സെൻസെക്സിൽ കാണിക്കുന്നത് ബി എസ് സി നിഫ്റ്റി പതിനായിരത്തി തൊള്ളായിരത്തി ഒൻപതാണ് ഇപ്പോൾ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് രാവിലെ ഞാൻ ഇന്ന് പോരുന്ന സമയത്ത് ഇരുന്നൂറ്റി നാൽപ്പത് പോയിന്റ് ഡൗൺ ആയിരുന്നു ഡൗൺ ആയിരുന്നു ഇപ്പോൾ വീണ്ടും ഉയർന്നു ഇനി അങ്ങോട്ട് എലക്ഷൻ സമയം വരെ എല്ലാ ദിവസവും

ഈയിടെ നായനാട്ടെണ്ണ വിൽക്കാൻ സാധിച്ചു അതേസമയത്ത് ഇപ്പോൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കും അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങള് നല്ല ഓഹരികൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അവസരങ്ങളാണ് ഈ സന്ദർഭത്തിൽ നിക്ഷേപകർക്ക് കിട്ടുന്നത് അത് സീരിയസ് ആയിട്ട് ഉപയോഗപ്പെടുത്തുന്നവർക്ക് പണം ഉണ്ടാക്കാൻ പറ്റും എലക്ഷൻ വരെ ഇലക്ഷൻ കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുന്നു ഇപ്പൊ നമുക്ക് പറയാൻ സാധിക്കും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് എങ്കിലും ഇത്രയും സമയം സെപ്റ്റംബർ മെയ് വരെ നല്ല അവസരങ്ങളാണ് ഉണ്ടാവുന്നത് അനുകൂല സന്ദർഭമാണെന്നാണ് സന്ദർഭാണെന്നാണ് വളരെ അനുകൂലമായിട്ടുള്ള സന്ദർഭമാണ് അതാൾ ഉപയോഗപ്പെടുത്തണം അതാണ് വേണ്ടത് തീർച്ചയായിട്ടും ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം പ്രവാസികളും കുടുംബ ബഡ്ജറ്റും അതാണ് നമ്മൾ ഇന്ന് വിഷയം തീരുമാനിച്ചിരിക്കുന്നത് ഈ സ്വാഭാവികമായിട്ടും ഗൾഫ് മലയാളികൾ ഇപ്പൊ ഗൾഫ് കുടിയേറ്റത്തിന് നമ്മള് അരനൂറ്റാണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ അടുത്ത വർഷം വെരി ഗുഡ് മാസം കഴിഞ്ഞാൽ കൺഗ്രാറ്റ്സ് അപ്പോ ഈ ഗൾഫ് മലയാളികൾ അന്ന് മുതൽ ഇന്ന് വരെ നമ്മള് പറഞ്ഞ സ്ഥിരമായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് എത്രയും പെട്ടെന്ന് തിരിച്ചു പോവുക നാട്ടിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന പ്രവാസികളോട് ചോദിച്ചാൽ എന്തെങ്കിലും സമ്പാദിച്ചോ നിങ്ങൾ വീട് നിർമ്മിച്ചോ ബാങ്ക് ബാലൻസ് െന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഭാഗം പറയും വീട് വെച്ചു എന്ന് പറയും അത് നോക്കിക്കഴിഞ്ഞാൽ അവര് ഒരു പതിനഞ്ചോ ഇരുപതോ വർഷം ഇവിടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കാലം സമ്പാദിച്ചത് മുഴുവൻ ആ വീടിന് ചെലവാക്കിയിട്ടുണ്ടാവും പോരാത്തത് കടം വാങ്ങിച്ചിട്ടായിരിക്കും വീട് വെച്ചിട്ടുണ്ടായിരിക്കുക ആ വീടിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ശ്വസിക്കാനുള്ള വായു മാത്രമാണ് ചെലവ് ചെയ്യാതെ കൊടുക്കാതെ കിട്ടുന്നത് മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും പണം വേണം അപ്പൊ പണമില്ലാതെ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് ഓരോ പ്രവാസിയും മനസ്സിലാക്കേണ്ടതാണ് തന്നെ ധാരാളം ആളുകൾ സൗദി അറേബ്യയിൽ നിന്നും എന്നതുപോലെ ഖത്തറിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ വന്നവർ പലരും അങ്ങനെ ഒരു തിരിച്ചുവരവ് ഇത്ര പെട്ടെന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചവരല്ലായിരുന്നു സുഖമായി കുടുംബം ജീവിച്ചിരുന്നു അവരും സുഖമായിട്ട് ബിസിനസ്സോ ജോലിയോ ഇല്ലായിരുന്നു പക്ഷേ ഒരു സുപ്രഭാതത്തില് കിട്ടുന്ന നിർദ്ദേശം ഉടനെ ഷോപ്പിൽ നിന്ന് മാറണം അല്ലെങ്കിൽ ഉടനെ നാട്ടിലേക്ക് പോകാൻ തയ്യാറാവണം എന്നുള്ള നിർദ്ദേശമാണ് കിട്ടുന്നത് അങ്ങനെ പെട്ടെന്ന് തിരിച്ചു വന്നവരാണ് അങ്ങനെ വന്ന പലരും വളരെയധികം ബാധ്യതകൾ കൂടിയാണ് അതാണ് ഏറ്റവും വിഷമകരായിട്ടുള്ളത് എനിക്കൊരു അമ്പതോളം ആളുകളെ കോട്ടക്കൽ വെച്ച് കാണാൻ ഇടവന്നു കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പതാം തീയതി അവരുടെയൊക്കെ അവരോട് ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കണ്ണ് നിറയാണ് അവർക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത് നമ്മളുടെ പ്രവാസികളായിട്ട് സഹോദരങ്ങളുടെ അശ്രദ്ധ കൊണ്ടുണ്ടായിട്ടുള്ളതാണ് കാരണം നമ്മൾ ഇവിടെ ജീവിക്കുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കുന്നു ഇവിടുത്തെ ജീവിതം വളരെ സുഖമാണ് ഇന്നുള്ള ജോലിയും അല്ലെങ്കിൽ ബിസിനസ്സും ജീവിതകാലം മുഴുവൻ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലുള്ളൊരു ജീവിതമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അപ്പൊ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതൊരു പ്രധാന കാര്യം തന്നെയാണ് ഒരു ഫാമിലി ആണെങ്കിലും വ്യക്തിയാണെങ്കിലും തീർച്ചയായിട്ടും അവനവന്റെ സമ്പാദ്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർ ബഡ്ജറ്റ് ഉണ്ടാകണം ആ ബഡ്ജറ്റ് ഉണ്ടാകുമ്പോൾ ആദ്യമായിട്ട് തീരുമാനിക്കേണ്ടത് എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അത് ശമ്പളമാണെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് ഒരു നിശ്ചയസംഖ്യ പ്രതിമാസം എന്റെ ശമ്പളം പോലെ മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം ബിസിനസ് ചെയ്യുന്നവർക്കും വേണം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഭാവി സുരക്ഷിതമാക്കാൻ ഈ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് എത്ര മാറ്റിവെക്കാൻ സാധിക്കും എന്ന് ഒരു തീരുമാനം എടുക്കണം ഓരോ വ്യക്തിയും അതിനെ സാധാരണ പറയാ ഏറ്റവും ചുരുങ്ങിയത് മുപ്പത് ശതമാനം മാറ്റിവെക്കണമെന്നാണ് ഉദാഹരണമായിട്ട് അയ്യായിരം തരം ശമ്പളമുള്ള ഒരാളാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് തരം എന്തായാലും മാറ്റിവെച്ച് എന്നിട്ട് തീരുമാനിക്കണം എന്റെ വരുമാനം മൂവായിരത്തി അഞ്ഞൂറാണെന്ന് അത് നമ്മൾ മനസ്സുകൊണ്ട് ധരിക്കുക ഉറപ്പിക്കുക എന്നിട്ട് ബഡ്ജറ്റിന്റെ ഉദ്ദേശം ആ മൂവായിരത്തി അഞ്ഞൂറ് ആണ് ശമ്പളമെങ്കിൽ അതിൽ നമ്മുടെ ചെലവുകളെ ഒതുക്കുക എന്നുള്ളതാണ് അതിനാണ് ശീലിക്കേണ്ടത് അതിനാണ് ബഡ്ജറ്റ് അത് വിദേശത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചെലവ് ന്റ് വരുന്നു അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതാണ് അതിലും നമുക്ക് നിയന്ത്രണം ഉണ്ടാക്കാം കുറഞ്ഞ ഇപ്പോ യു എ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദുബൈയിൽ താമസിക്കുന്ന ഒരാള് ഷാർജയിലോ അജുമാലോ ആണോ താമസിക്കുന്നതെങ്കിൽ അത്രയും ദുബൈയില് കൊടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ റെന്റിൽ താമസിക്കാൻ സാധിക്കും അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് കാണാം അതുപോലെ തന്നെ സ്കൂളുകളും മക്കൾ സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ ഇപ്പോൾ ഗവൺമെന്റ് ചില പ്രത്യേക പ്രൈവറ്റ് സ്കൂളുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫീസ് വളരെ ഉയർന്നതായിരിക്കും അതേസമയത്ത് നമ്മുടെ എല്ലാ സ്ഥലത്തും നോൾ ഗവൺമെന്റും അതായത് സംഘടനകൾ ഇപ്പോൾ ഷാർജയിലും സ്കൂൾ അതുപോലെ തന്നെ ദുബൈയിലും ഷാർജയിലും എല്ലാ സ്ഥലത്തും മറ്റെല്ലാ ഭാഗങ്ങളിലും ജി സി സി എല്ലാ നാടുകളിലും അങ്ങനെ നടത്തുന്ന അതായത് ഒരു സമൂഹത്തിന് ചുരുങ്ങിയ ഫീസിൽ സ്കൂൾ സൗകര്യം കൊടുക്കുക എന്ന ഉദ്ദേശത്തിൽ നടത്തുന്ന സ്കൂളുകളുണ്ട് തീർച്ചയായും ആ സ്കൂളുകളും വലിയ വ്യത്യാസമൊന്നും മറ്റു പല കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നില്ല പക്ഷെ ഫീസ് അവർ ഫീസ് കാര്യത്തിൽ വളരെ കുറവായിരിക്കും അപ്പൊ അങ്ങനെയുള്ളത് ആയിരിക്കണം കണ്ടെത്തേണ്ടത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോ ഒരു വ്യക്തി എന്റെ ഈ ശമ്പളത്തിൽ നിന്ന് എന്റെ സമ്പാദ്യം മാറ്റി വെച്ച് ബാക്കിയുള്ള ഒതുക്കണം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യത്തിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കുറക്കാവുന്ന അത്ര കുറക്കുക കാരണം നമ്മൾ ഒരിക്കലും അതിലൊരു കോംപ്രമൈസ് ഒരു സൗകര്യമായിട്ടുള്ള താമസം എന്നതുപോലെ നല്ലൊരു വിദ്യാഭ്യാസം എന്നുള്ളതിൽ കോംപ്രമൈസ് ചെയ്യാൻ നമ്മൾ ആരും തയ്യാറാവില്ല പക്ഷെ പറ്റാവുന്നത് ചെയ്യുക എന്നിട്ട് ബാക്കിയുള്ള എല്ലാ ചെലവുകളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ നിയന്ത്രണത്തിലുള്ളതാണ് തീർച്ചയായിട്ടും ഭക്ഷണത്തിന്റെ ചെലവാണെങ്കിൽ ഒരാൾക്ക് നല്ല പോഷകാംശമുള്ള ഉള്ള ഭക്ഷണം തന്നെ ചുരുങ്ങിയ നിലയ്ക്ക് ചെയ്യാൻ സാധിക്കും വലിയ വലിയ നിലക്കും ചെയ്യാൻ സാധിക്കും എന്നതുപോലെ വസ്ത്രത്തിന്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ അതും അതുപോലെ തന്നെ നമുക്ക് ഒരു ഷർട്ട് അഞ്ഞൂറ് ധരംസിനു വാങ്ങിക്കാം അതേസമയത്ത് നൂറ് തരംസിനും അമ്പത് തരംസിനും വാങ്ങിക്കാം എന്തായിരിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ് അത് തീരുമാനിക്കുന്നത് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് നമുക്ക് എത്ര വേണോ ചെയ്യാൻ ചിലവ് ചെയ്യാനുള്ളത് അതിൽ ഒതുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് യാത്രയുടെ കാര്യത്തിൽ എടുത്തു നോക്കിയാൽ സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിച്ച് ആ വാഹനത്തിൽ പോകുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ടാവുന്നു ഞാൻ എന്റെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നു എന്നുള്ളത് ആ സംതൃപ്തി യ്ക്ക് വേണ്ടി അത് ചെയ്യാനുള്ള സാമ്പത്തിക സൌകര്യമുണ്ടെങ്കിൽ ആ സംതൃപ്തി അനുഭവിക്കുന്നതിൽ തെറ്റില്ല അല്ലാത്ത സാഹചര്യത്തിൽ ഏതെല്ലാം പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുമെങ്കിൽ അതിന് തയ്യാറാവണം എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ ചെലവുകളെ കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ തിരക്കിൽ അല്പസമയം തുടരുന്നു ഇന്ന് രമേശ് പയ്യന്നൂരിനൊപ്പം ബർജിൽ ജിയോജിക് ഫിനാൻഷ്യൽ സർവീസസ് ഡയറക്ടർ ശ്രീ കെ വി ഷംസ്വതി ശ്രോതാക്കൾക്ക് നേരിട്ട് വിളിച്ച് കെ വി ഷംസുദിനോട് സംസാരിക്കാം വിളിക്കേണ്ട നമ്പർ സിക്സ് ഹൺഡ്രഡ് ഫൈവ് സെവൻ ഡബിൾ സീറോ ഡബിൾ സീറോ അറുന്നൂറ് അൻപത്തിയേഴ് പൂജ്യം 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 ഈ നമ്പറിൽ വിളിച്ച് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് പ്രവാസികളും കുടുംബ ബഡ്ജറ്റും എന്ന വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ബഡ്ജറ്റിൽ എങ്ങനെ ചെലവുകൾ നിയന്ത്രിക്കാം എന്നുള്ളതാണ് ആ നിയന്ത്രിച്ച് നമ്മൾ മുപ്പത് ശതമാനം മാറ്റിവെച്ച് ബാക്കി വരുന്ന എഴുപത് ശതമാനത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അത് ഒതുക്കുക എന്നുള്ളതാണ് ബഡ്ജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് രണ്ട് കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ഇവിടെ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും കുടുംബമായിട്ട് ജീവിക്കുന്ന ആ കുടുംബം എന്നതുപോലെ വ്യക്തിയുടെ കുടുംബം നാട്ടിലാണെങ്കിൽ ഇവിടെ ജീവിക്കുന്നവർ ബാച്ചുലറായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവണം നമ്മുടെ ചെലവുകൾ നിയന്ത്രിക്കാൻ വേണ്ടി എന്നതുപോലെ നമ്മുടെ കുടുംബത്തിന് നാട്ടിൽ ഇതുപോലെ തന്നെ ഒരു ബഡ്ജറ്റ് വേണം ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടിലേക്ക് നമ്മൾ പൈസ അയക്കുന്നു ആ പൈസ അയക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മുപ്പത് ശതമാനം ബാക്കി വെച്ച് ബാക്കിയാണ് നാട്ടിലേക്ക് അയക്കുന്നത് അങ്ങനെ അയക്കുന്നുണ്ടെങ്കിൽ ആ അയക്കുമ്പോൾ നാട്ടിലുള്ളവരെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശീലിപ്പിക്കണം നാട്ടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ചെലവുകൾ എന്ന് പറഞ്ഞാൽ മക്കളുടെ വിദ്യാഭ്യാസം തീർച്ചയായിട്ടും അതൊന്ന് രണ്ടാമത് മെഡിക്കൽ എക്സ്പെൻസ് വരും അതിന് മാറ്റെക്കണം പിന്നെ അധിക ആളുകളും കേരളത്തെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് സ്വന്തമായിട്ടുള്ള ഭവനങ്ങളിൽ താമസിക്കുന്നവരാണ് അവിടെ വരുന്ന ചെലവുകൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബില്ല് വരും മറ്റുള്ള വീട് സംബന്ധമായിട്ടുള്ള മറ്റുള്ള ചെലവുകൾ അനുബന്ധമായിട്ടുള്ള ചെലവുകൾ വരുന്നുണ്ട് ഇതിലെ എല്ലാ കാര്യങ്ങളിലും നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അതിൽ എത്ര ചെലവ് ചെയ്യണം നമ്മൾ ഒരു പണം അയച്ചു കൊടുത്താൽ നമ്മൾ നമ്മുടെ കുടുംബത്തെ പ്രേരിപ്പിക്കേണ്ടത് ഈ അയച്ചു തരുന്ന പണം മുഴുവൻ ചെലവ് ചെയ്യാനുള്ളതല്ല പക്ഷേ ഇവിടെ സംഭവിക്കുന്ന അതെ നമുക്കൊരു ടെർമിനോളജി തന്നെയുണ്ട് വീട്ടിലെ ചെലവിന് വേണ്ടി അയക്കാം എന്നുള്ളത് അത് നാട്ടിൽ ക്ലാസ് നടത്തുന്ന സമയത്ത് അധികം നയന്റി പെർസെന്റും പ്രവാസികളുടെ കുടുംബങ്ങളാണ് ഉണ്ടാവുക അവരോട് ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് പണം ഗൾഫിൽ നിന്ന് അയക്കുന്നു നിങ്ങളുടെ ഗൃഹനാഥൻ അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ ഉടനെ വീട്ടിലെ ചെലവിന അത് എന്ത് ചെയ്യും ഞങ്ങൾ ചെലവ് ചെയ്യും ഇന്ന് നിഷ്കളങ്കരായിട്ട് പറയുന്നു അതെ അപ്പൊ അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും മിച്ചം വെക്കണമെന്നോ ചിന്തയേ ഇല്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവർക്ക് അവരുടെ ധാരണ ഇത് ഗൾഫിൽ നിന്നും പണം വന്നായിരിക്കുന്നു അത് ചെലവിന് എന്നുള്ള മുദ്ര മുദ്രബുദ്ധി അയച്ചാൽ എനിക്കത് ഞങ്ങൾക്കത് ചെലവ് ചെയ്യാം ചെലവ് ചെയ്യാം എന്ന ധാരണയുള്ളത് അപ്പൊ നമ്മുടെ കുടുംബത്തെ പറഞ്ഞ് ധരിപ്പിക്കേണ്ടത് നമ്മൾ ഇവിടെ മിച്ചം വെക്കുന്നത് പോലെ തന്നെ നമ്മൾ അയക്കുന്നതിൽ നിന്ന് എങ്ങനെയെങ്കിൽ ഇതേ തന്ത്രം ഉപയോഗിച്ച് അതിൽ ഒരു ഭാഗം മിച്ചം വെക്കുകയും ബാക്കി ഉള്ളതുകൊണ്ട് ചെലവുകളെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുക ഇത് നമ്മൾ ഈ വിഷയം വർഷങ്ങളായിട്ട് പ്രവാസികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഫലമായി നിരവധി ആളുകൾക്ക് മാറ്റം മാറ്റമുണ്ടാകുകയും നിരവധി ആളുകൾ സമ്പാദിക്കാൻ ആരംഭിക്കുകയും കൺട്രോൾ ചെയ്യും ൾ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ള അനുഭവം ഹലോ ഹലോ ഇത് തിരക്കിൽ ഷംസുദ്ദീൻ സാറാണ് സംസാരിക്കുന്നത് സാറെ ഞാനിപ്പോ കേട്ടോണ്ടിരിക്കയായിരുന്നു ഞാൻ ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല വേണ്ട വേണ്ട സംഭവം പറഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് ഞാൻ ഇതൊരു ബഡ്ജറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് ചെയ്തുകൊണ്ട് താങ്കൾക്ക് ശരിക്കും റിസൾട്ട് കിട്ടിയിട്ടില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് കിട്ടുന്ന സാലറി ഫസ്റ്റ് ഓഫ് ഓൾ അത് കൊടുക്കേണ്ടതെല്ലാം ഞാൻ ഒരു കലണ്ടർ പുറയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുവാണ് എന്തൊക്കെയാ ചെയ്യേണ്ടത് അപ്പൊ കിട്ടുന്ന സാലറി എടുത്ത് ഇത് മാറ്റിട്ടുണ്ടെങ്കിൽ അതങ്ങ് ടിക്ക് ചെയ്യുവാണ് ഓക്കെ അതായത് റെന്റ് വാട്ടർ ഇലക്ട്രിസിറ്റി എഡ്യൂക്കേഷന് അങ്ങനെ എല്ലാം നമ്മുടെ ദൈനംദിനം ഇവിടെ ചെലവാകേണ്ട കാലിങ്ങനെ എല്ലാം ഇങ്ങനെ ടിക്ക് ടിക്ക് ചെയ്ത് മാസാവസാനം നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും ഇവൻ നാട്ടിലോട്ട് അയച്ചു കൊടുക്കാനും പറ്റും പോരാഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും അത്യാവശ്യം ചെറിയൊരു ട്രിപ്പൊക്കെ വെരി ഗുഡ് താങ്കൾ സവകുടുംബാണോ ഇവിടെ ജീവിക്കുന്നത് അതെ അപ്പോ അതിനോടൊപ്പം എനിക്ക് ചോദിക്കാനുള്ളത് ബഡ്ജറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞതിനൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താങ്കൾ സമ്പാദിക്കുകയും ചെയ്യുന്നില്ലേ ഉണ്ട് വീട് വെച്ചോ അപ്പോ വീട് വെക്കാൻ സാധിച്ചു അതേ അതേസമയത്ത് സമ്പാദിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പത്തു വർഷം എത്ര വർഷമായി താങ്കൾ ഇവിടെ എത്തിയിട്ടാണ് ട്വന്റി ഇയേഴ്സ് ആയി പത്തു വർഷമായിട്ട് ഇത് ചെയ്യുന്നു അതേ സമയത്ത് അതിനു മുമ്പുള്ള പത്തു വർഷം വേണമെങ്കിൽ ഇതുപോലെ ചെയ്യാമായിരുന്നു അല്ലേ ായിരുന്നു ഒറ്റ അതെ പക്ഷെ അത് കഴിഞ്ഞു പോയപ്പോ തോന്നുന്നുണ്ടായിരിക്കും ഞാൻ അന്ന് മുതൽ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന സ്ഥിതി ഞാനൊരു ചെറിയൊരു കണക്ക് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും അതായത് ഒരാള് ആയിരം റുപ്പിയ ഞാൻ ആയിരം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഒരു സംഖ്യയായിട്ട് എല്ലാവർക്കും അതിന്റെ അപ്പുറം വേണമെങ്കിൽ ഒരു പൂജ്യം ചേർത്താൽ പതിനായിരവും എന്തോ എത്ര വേണമെങ്കിലും ആക്കാം ആയിരം ഉറുപ്പിക ഒരാള് എല്ലാ മാസവും മിച്ചം വെക്കുന്നു എന്ന് വിചാരിക്കുക അങ്ങനെ മിച്ചം വെക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു നല്ല നിക്ഷേപം ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളൊരു നിക്ഷേപമായിട്ട് ഞാൻ പറയാറുള്ളത് മ്യൂച്വൽ ഫണ്ടാണ് നിക്ഷേപിക്കുന്നു പത്ത് വർഷം ചെയ്താൽ നമ്മൾ ആ പത്ത് വർഷം കൊണ്ട് ചെയ്യുന്നത് നൂറ്റി ഇരുപത് മാസമാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ചെയ്തു എന്ന് വിചാരിക്കുക അതി രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം ആകുന്നു അതേസമയം സംഖ്യ നമ്മൾ ഇരുപതു വർഷം ചെയ്തു കഴിഞ്ഞാൽ എന്തു സംഭവിക്കുന്നു അത് ഏകദേശം ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പത് ഏകദേശം പത്ത് ലക്ഷമാകുന്നു ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് പറഞ്ഞാൽ തന്നെ ഇരുപത് വർഷം ആയിരം മാറ്റി വെച്ചിരുന്നെങ്കിൽ അത് നിക്ഷേപം നടത്തിയിരുന്നെങ്കിൽ അതുകൊണ്ട് മാത്രം ഒമ്പത് ലക്ഷം ഉണ്ടാകുമായിരുന്നു നമ്മൾ നിക്ഷേപം നടത്തിയ സംഖ്യ വളരെ തുച്ഛമാണ് അതേസമയത്ത് ഇവിടെ മുപ്പത് വർഷം ജീവിച്ചവരെയും നമുക്ക് ഈ പ്രോഗ്രാം കേൾക്കുന്നവരുണ്ടാവും അവരായിരം റുപ്യ വെച്ച് മാറ്റിവെച്ചിരുന്നെങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷം റുപ്യണ്ടാവുമായിരുന്നു ഇതാണ് ഇതിന്റെ അത്ഭുതം അറിയാതെ സംഭവിക്കുന്നതാണ് ഒരുപക്ഷെ പലരും ചിന്തിക്കുന്നുണ്ടാവും ഇരുപതു വർഷം കൊണ്ട് പത്ത് ലക്ഷം ആയപ്പോ എങ്ങനെയാണിത് മുപ്പത് വർഷം ആകുമ്പോഴേക്കും പത്ത് വർഷം കഴിയുമ്പോഴേക്ക് മുപ്പത്തഞ്ച് ലക്ഷം ആകുക എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവുക യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കുന്നതും അനുഭവിക്കുന്നതുമാണെന്ന് മനസ്സിലാക്കണം അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ താങ്കൾ ചെയ്തതുപോലെ ഓരോ പ്രവാസിയും ചെയ്യേണ്ടത് ഇങ്ങനൊരു സിസ്റ്റം ലൈഫിൽ കൊണ്ടുവരിക പ്രധാനമായിട്ട് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് നമ്മൾ ഒരു വിദേശ നാട്ടിലാണ് ജീവിക്കുന്നത് ഈ ജീവിതം ശാശ്വതമല്ല കാരണം ഇവിടെ വന്ന എല്ലാവരും പറയും അഞ്ചു വർഷം കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു ആ പറഞ്ഞവരെല്ലാം ഇവിടെ മുപ്പത് വർഷവും നാല്പതു വർഷവും ആയിട്ടുള്ള ആളുകൾ ഞാൻ തന്നെ നാല്പത്തൊമ്പത് വർഷമായി ഇങ്ങനെയുള്ള ആളുകളാ പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഏത് വ്യക്തിക്കും ഏത് നിമിഷത്തിലും ഒരു തിരിച്ചുപോക്കുണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയം അവിചാരിതമായിട്ട് ഞാൻ നേരത്തെ സൂചി സൂചിപ്പിച്ചതുപോലെ സൗദി അറേബ്യയിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും അവിചാരിതമായിട്ട് വന്നതുപോലെ സംഭവിച്ചേക്കും അപ്പൊ അങ്ങനെയുള്ള സംഭവ വികാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിച്ചു ചെന്നാൽ സുഖമായി ജീവിക്കണം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ബഹുഭൂരിപക്ഷം പ്രവാസികളും വിവാഹിതരായത് പ്രവാസ ജീവിതം ഒരു പ്രവാസി ആയതിനു ശേഷമാണ് അതുകൊണ്ട് തന്നെ എന്താ ഉണ്ടായിട്ടുള്ളത് നമ്മൾ വിവാഹം കഴിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന നമ്മുടെ സഹധർമ്മിണി ഒരു കുടുംബ ജീവിതം ആരംഭിക്കുന്നത് തന്നെ പ്രവാസിയുടെ ഭാര്യയായിട്ടാണ് അപ്പം നമ്മൾ പ്രവാസികൾ പ്രവാസിയുടെ കുടുംബം എങ്ങനെ ജീവിക്കണമെന്ന് ഒരു മാനദണ്ഡം അലിഖിതമായ മാനദണ്ഡം നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ആ മാനദണ്ഡത്തിനനുസരിച്ച് ജീവിക്കണമെന്ന് നമ്മൾ നിർബന്ധിക്കുന്നവരാണ് എന്നതുപോലെ നമ്മുടെ മക്കളും അങ്ങനെ തന്നെ ജീവിക്കണം നമ്മുടെ മാതാപിതാക്കളും അങ്ങനെ തന്നെ ജീവിക്കണം എന്ന നിർബന്ധ ബുദ്ധിയുള്ളവരാണ് നമ്മൾ ഇതുകൊണ്ട് തന്നെ ഈ അച്ചടക്കം ഇപ്പൊ താങ്കൾ ചെയ്തതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ബഡ്ജറ്റുണ്ടാക്കുകയും ആ ബഡ്ജറ്റിൽ ഒതുക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക അതേസമയം നമ്മൾ ഒരു സംഖ്യ നമ്മുടെ ഭാവിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു എന്നതുപോലെ നമ്മുടെ കുടുംബങ്ങളും കിട്ടിയതിൽ നിന്ന് ഒരു സംഖ്യ മാറ്റിവെക്കുന്നു ഈ സംഖ്യ നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ എല്ലാ മാസവും നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ ജീവിക്കുന്ന ഒരു പ്രവാസിക്ക് പോലും നാട്ടിലേക്ക് തിരിച്ചു പോയാൽ ദുഃഖിക്കേണ്ടി വരില്ല ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവാസിയും ഈ നിമിഷം മുതൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതാ ഒരു ഉണ്ടാക്കുന്നു എന്നൊരു തീരുമാനമെടുക്കുകയാണ് വേണ്ടത് തീർച്ചയായും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരൊറ്റ കാര്യം നമ്മൾ ഒന്ന് അന്വേഷിച്ചാൽ മതി ചുറ്റുഭാഗത്തും എത്രയോ പ്രവാസികൾ നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് ആ തിരിച്ചുപോയ പ്രവാസികൾ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്ന് ജീവിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഹലോ നമസ്കാരം ആരാണ് ആ എന്റെ പേര് രഞ്ജിത്ത് നോ ഹലോ ഞാൻ ദുബായിന്നാണ് വിളിക്കുന്നത് സാറേ ഞാൻ ഇപ്രാവശ്യം നാട്ടിച്ചെന്ന സമയത്ത് ഒരു എച്ച് ഡി എഫ് സിയുടെ പ്രോഗ്രോത്ത് ലൈഫ് പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതിൽ ഒരു ഇയർലി ഒരു ഫിഫ്റ്റി തൗസൻഡ് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ അതിനെക്കുറിച്ച് എനിക്ക് സത്യത്തിൽ ഒരു ഐഡിയ ഇല്ല ഒരു

അതുകൊണ്ടുണ്ടാവുന്ന ഒരു കാര്യം ഈ അഞ്ചു വർഷം കഴിഞ്ഞാൽ നിർത്തണമെന്ന് നിർബന്ധമില്ല താങ്കൾക്ക് തുടരാം താങ്കൾക്ക് അഞ്ചു വർഷം കഴിഞ്ഞാൽ പത്ത് വർഷം വേണമെങ്കിൽ തുടരാം അത് തുടർന്നില്ലെങ്കിലും ഈ അഞ്ചു വർഷത്തിൽ നിന്ന് കഴിഞ്ഞാൽ പത്ത് വർഷം കഴിഞ്ഞാൽ താങ്കൾക്ക് അമ്പതിനായിരം ചെയ്യുന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം റുപ്യയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരിക്കും അതിനും പുറമെ ആ ഇൻവെസ്റ്റ്മെന്റ് ഗ്രോ ചെയ്യുകയും ചെയ്യും നമ്മൾ നമ്മൾ കൂടുതലും എയിം ചെയ്യുന്ന ഒരു ഗ്രോത്ത് ഉണ്ടാകും അത് അഞ്ചു വർഷം കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പാടില്ല പലപ്പോഴും ഇതേ ഏജന്റ് തങ്ങളെ കണ്ട് അഞ്ചു വർഷം കഴിഞ്ഞാൽ പറയും ഇത് വേണ്ടത്ര ഗ്രോത്ത് ആയിട്ടില്ല ഇത് തിരിച്ചെടുത്ത് മറ്റൊന്ന് മറ്റൊരു ഫണ്ടിലേക്ക് ചേരാൻ പറയുന്നേക്കും ചെലപ്പോഴാണ് അത് ചെയ്യരുത് ഈ പത്തു വർഷത്തേക്ക് തന്നെ തുടരുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഗ്രോത്ത് ഉണ്ടാകും അതിനിടയ്ക്ക് നിർഭാഗ്യവശാൽ വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കവറേജ് കിട്ടുകയും ചെയ്യും എല്ലാ ഇൻഷുറൻസ് പ്ലാനുകളും ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണോ അല്ല ഗ്രോത്ത് ഇനി താങ്കൾ എന്തായാലും ദയവ് ചെയ്തിട്ട് ആ നിക്ഷേപം നടത്തിയത് സ്റ്റോപ്പ് ചെയ്യരുത് എനിക്ക് പറയാനുള്ളതാ അങ്ങനെ നഷ്ടപ്പെടുത്തരുത് പകരം താങ്കൾക്ക് ഒരു കവറേജ് കിട്ടുന്നുണ്ട് മറ്റുള്ള ഒരു മ്യൂച്വൽ ഫണ്ടിൽ ചേർന്നാൽ കിട്ടുന്ന അത്ര തന്നെ കിട്ടിയെന്ന് വരില്ല പക്ഷെ എന്നാലും ഒരു പത്ത് വർഷം ഇൻവെസ്റ്റ് ചെയ്താൽ താങ്കൾക്ക് അതിൽ ഗ്രോത്ത് ഉണ്ടാകും അതിന് യാതൊരു സംശയവുമില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം അതുകൊണ്ട് മോശമല്ല താങ്കൾ ചെയ്തിട്ടുള്ളത് ഇൻഷുറൻസ് കവറേജുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് പക്ഷെ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് നാട്ടിൽ ഇങ്ങനെ പലരും വരും പലരും നമ്മുടെ മുമ്പിൽ വന്ന് പല പദ്ധതികളെ പറ്റി പറയുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് വശങ്ങൾ മനസ്സിലാക്കുക ഇതിനെ സംബന്ധിച്ചെല്ലാം മലയാളത്തിൽ തന്നെ എഴുതിയിട്ടുള്ള കംപ്ലീറ്റ് പാൻഫ്ലറ്റുകൾ നാട്ടിൽ കമ്പനി തന്നെ ഇറക്കിയിട്ടുള്ളത് കാണാം അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായ രൂപം അതിനെ സംബന്ധിച്ച് നമുക്ക് കിട്ടും അത് മനസ്സിലാക്കി ചെയ്താൽ നമുക്കൊരു സംതൃപ്തി ഉണ്ടാവും ഇപ്പൊ പലരും ഇങ്ങനെ ചേർന്നതിന് ശേഷമാണ് ചോദിക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ രഞ്ജ് ശ്രോതാക്കൾക്ക് നേരിട്ട് വിളിച്ച് കെ വി ഷംസുനോട് സംസാരിക്കാം വിളിക്കേണ്ട നമ്പർ സിക്സ് ഹൺഡ്രഡ് ഫൈവ് സെവൻ ഡബിൾ സീറോ ഡബിൾ സീറോ ഹലോ ഹലോ നമസ്കാരം നമസ്കാരം ആരാ സംസാരിക്കുന്നേ മുസ്തഫ കണ്ണൂര് ആ പറയൂ മുസ്തഫ മുസ്തഫ എത്ര വർഷമായി ഇവിടെ മുപ്പത് വർഷമായി പറയൂ എന്താ ചോദിക്കാൻ ഉള്ളത് നമ്മള് ഞാൻ ഇതുവരെ ഒന്നും സേവിംഗ് ഒന്നും ഒന്നും നടത്തില്ല ഇപ്പൊ എപ്പോഴും കേൾക്കും ഇങ്ങനെ പരിപാടി എല്ലാം സാറിന്റെ പക്ഷെ ഒരിക്കലും പരിപാടി ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് പറ്റിട്ടില്ല അതുകൊണ്ടാന്നൊന്നാമത് എന്തെങ്കിലും ഉണ്ടാക്കിട്ടുണ്ടോ ഇല്ല മക്കളൊക്കെ പ്രായമായോലി ജോലി ജോലി ഉണ്ടോ ഇല്ല മക്കള് ഇച്ചാല് എന്റെ ഭാര്യ ബാത്റൂമില് വിട്ടി നട്ടിന്റെ ഓക്കെ പത്തിരുപത് വർഷം കേൾക്കേ ഇപ്പോഴേ തന്നെയാണ് ഇപ്പോഴും കുട്ടിയുണ്ടായത് ഓക്കേ അപ്പൊരു നാല് വയസ്സേ ആയിട്ടുള്ളൂ കുട്ടിക്ക് മൂന്ന് വയസ്സ് മൂന്ന് വയസ്സ് ഓക്കെ ഇതിലെന്താണെന്നറിയാം മുസ്തഫ നമ്മള് കാലം കഴിഞ്ഞു പോയി ഇത്രയും വർഷം നമ്മൾ ഇവിടെ ജീവിച്ചു മുപ്പത് വർഷം ജീവിച്ചു വീട് വെച്ചിട്ടുണ്ടാവുമല്ലോ അതും ഇല്ല അപ്പൊ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കണം ഇപ്പൊ മുപ്പത് വർഷം ഇവിടെ നിന്നു എന്ന് പറഞ്ഞ ഒരു അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞു കാണും അല്ലേ അടുത്തു അപ്പൊ നാട്ടിൽ ചെന്നാൽ ജീവിക്കാൻ ഒരു ഇൻകം വേണ്ടേ അതെ അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കല് വളരെ വൈകിയ സമയത്താണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് അതെ ശരിയാണ് പക്ഷെ അവസ്ഥ അങ്ങനെയായിരുന്നു വളരെ മാസം ബാലൻസ് വരാതെ ഒരു കണ്ടീഷൻ ആയിരുന്നു ജീവിതം അതെ ഇപ്പൊ ഞാൻ ചൂണ്ടിക്കാണിച്ചില്ലേ ഒരു ആയിരം റുപ്യ എങ്കിലും നമ്മൾ മാറ്റി വെക്കണമെന്നങ്ങ് തീരുമാനിച്ചാൽ ഞാനത് തൊടില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരവസ്ഥ മുസ്തഫയ്ക്ക് ഉണ്ടാകുമായിരുന്നില്ല വെറും ആയിരം റുപ്യ അത് നമ്മൾ നിർബന്ധപൂർവ്വം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓരോ പ്രവാസിയും ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ നമ്മളൊരു തിരിച്ചുപോക്കുണ്ട് ആ തിരിച്ചു പോയി കഴിഞ്ഞാൽ ആരെയും ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്നുള്ളത് നമ്മൾ ഒരു ഉറച്ച തീരുമാനത്തിലെടുക്കണം നാട്ടിൽ പോയിട്ട് മുസ്തഫ രണ്ട് മാസം നിൽക്കണ്ട ഒരു മാസം കഴിഞ്ഞ ഒരു ഒരാഴ്ച കഴിഞ്ഞ ആളുകൾ ചോദിക്കും മുസ്തഫ പോകുന്നില്ലേ എന്ന് ചോദിക്കും അത് രണ്ടു മാസമായി കഴിഞ്ഞാൽ എന്താ വിസ ക്യാൻസൽ ചെയ്താണോ വന്നിട്ടുള്ളത് ചോദിക്കും അത് നമ്മുടെ ബന്ധുക്കളും ചോദിക്കും നാട്ടുകാരും ചോദിക്കും എല്ലാവരും ചോദിക്കും അത് ഇങ്ങനെയുള്ള ആരും തന്നെ ഇപ്പൊ ഈ ഇത്രയും കാല താങ്കൾ നിന്നപ്പോഴേ ഈ നാട്ടിൽ അത് ഞാൻ ഞാൻ ആയി ജീവിച്ചപ്പോഴെ

നമ്മൾ ഇത്രയും കാലം ജീവിച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി നമുക്ക് കിട്ടുന്നതെല്ലാം ത്യജിച്ചുകൊണ്ട് ജീവിക്കുകയാണ് എല്ലാ സുഖവും തൃജിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത് അല്ലെ എന്നിട്ട് നമ്മളൊരു നല്ല ജീവിതം നമ്മുടെ കുടുംബത്തിന് കൊടുക്കുന്നു നമ്മൾ അയൽവക്കത്ത് ബുദ്ധിമുട്ട് വരുന്ന അവരെ സഹായിക്കുന്നു ഇതെല്ലാം നമ്മൾ ചെയ്യുന്നു ഇങ്ങനെ അവസ്ഥയിൽ തിരിച്ചു ചെന്ന് നമുക്ക് നമുക്കെന്നെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നാളത്തേക്ക് വേണ്ടി മാറ്റി വെക്കാതെ ജീവിക്കാൻ നമ്മൾ തയ്യാറാവില്ല കാരണം വർഷങ്ങളായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇവിടെ വന്നപ്പോൾ രണ്ട് വ്യക്തികൾ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കാതെ ഇരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് ടിക്കറ്റിന്റെ പൈസ ഇല്ലാതെ അന്ന് മുതൽ ആളുകൾക്ക് ഇത്തരം കാര്യങ്ങൾ ഉപദേശിക്കുന്ന ഒരു വ്യക്തിയാണ് അതിന്റെ ഫലമായി എത്രയോ ആളുകൾ ഇങ്ങനെയുള്ള നിർബന്ധപൂർവം ഭാവിക്ക് വേണ്ടി മാറ്റിവെക്കുകയും തൽബലമായിട്ട് സസന്തോഷം ജീവിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇന്ന് റേഡിയോ ഏഷ്യ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും ഈ നിമിഷത്തിൽ തന്നെ തീരുമാനിക്കണം എന്റെ ഭാവിക്ക് വേണ്ടി ഞാൻ അടുത്ത മാസം മുതൽ നിശ്ചയ സംഖ്യ മാറ്റിവെക്കും എന്ന് ആ മാറ്റിവെക്കുന്ന സംഖ്യ ഒരായിരം റുപ്പ്യയ്ക്ക് മുകളിലേക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം അതൊരു മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചത് പന്ത്രണ്ട് ശതമാനം റിട്ടേൺ കിട്ടിയാൽ കിട്ടാവുന്ന സംഖ്യയാണ് പറഞ്ഞത് പലപ്പോഴും അതിനേക്കാൾ കൂടുതലെല്ലാം കിട്ടുന്നുണ്ട് അങ്ങനെ ചേരുന്നതെന്ന് പറയാ എസ് ഐ പി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നാണ് പറയുക എല്ലാ മാസവും നമ്മൾ പറയുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഒരു നിശ്ചിത സംഖ്യ അടച്ചു കൊണ്ടിരിക്കുന്ന സംവിധാനത്ത് ഓട്ടോ ഡെബിറ്റായിട്ട് അക്കൗണ്ടിൽ നിന്ന് പോകുന്ന സംവിധാനത്തെയാണ് എസ് ഐ പി എന്ന് പറയുന്നത് അതിൽ നമ്മൾ നിക്ഷേപം നടത്തിക്കൊണ്ടിരുന്നാൽ നാട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് പതിനായിരം റുപ്യ മുടക്കുന്ന ഒരാളെങ്കിൽ പത്തു വർഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടാകുക പന്ത്രണ്ട് ലക്ഷം റുപ്യയാണ് പത്ത് വർഷം കൊണ്ട് അദ്ദേഹം ഈ പറഞ്ഞ പന്ത്രണ്ട് ശതമാനം വെച്ചു നോക്കുമ്പോൾ തന്നെ അത് ഇരുപത്തിമൂന്ന് ലക്ഷം റുപ്പ്യയായിട്ടുണ്ടാവും അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എല്ലാ മാസവും ഏറ്റവും ചുരുങ്ങിയത് ഇരുപതിനായിരം റുപ്പിയ വീട്ടിലെ ചെലവിന് എടുക്കാൻ സാധിക്കും അത് ഇരുപത് വർഷം ചെയ്തതാണെങ്കിൽ ഏകദേശം ആ ഇരുപത്തിമൂന്ന് ലക്ഷത്തിന് പകരം ഏകദേശം ഒരു കോടി റുപ്പ്യാണ് ആവുന്നത് അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു ലക്ഷം റുപ്പ്യ എടുക്കാൻ സാധിക്കും പക്ഷെ ഇത് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുകയാണ് ഇപ്പൊ മുസ്തഫ ഒന്ന് ആലോചിക്കുക ഒരു വരുമാനവും നാട്ടിൽ ഇല്ല എന്ന് പറയുന്നു ഇവിടെ നിന്ന് പോകുമ്പോൾ കാര്യമായിട്ട് മിച്ചം ഇല്ല എന്ന് പറയുന്നു നാട്ടിൽ പോയാൽ ജീവിക്കാൻ എന്തായിരിക്കും സ്ഥിതി എന്ന് ഒന്ന് ആലോചിച്ചു നോക്കുമ്പോൾ അത് കേട്ട് എനിക്ക് വിഷമം തോന്നുന്നു കാരണം മുപ്പത് വർഷം ഇവിടെ ജീവിച്ച് ഇതേ ഒരു അവസ്ഥയില് താങ്കൾ പോകുന്നു മൂന്ന് വയസ്സൊരു കുഞ്ഞും ഭാര്യയാണ് ഉള്ളത് ഇങ്ങനെ ആയിരിക്കും ആ കൊച്ചു കുടുംബം ജീവിക്കാന്ന് ഓരോ ശ്രോതാവിനും മനസ്സിൽ വേദന തോന്നുന്നുണ്ടാവും ഈ ഒരു ഒരവസ്ഥ ഒരാൾക്കും വരരുത് ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല നമ്മൾ ഓരോരുത്തരും നമുക്ക് കിട്ടുന്ന അനുഗ്രഹം ഈ നാട് ഒരു പുണ്യഭൂമിയാണ് നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് കിട്ടുന്നതിനേക്കാൾ എത്രയോ തുച്ഛമായ സംഖ്യയാണ് നമ്മുടെ നാട്ടിൽ കിട്ടുക അങ്ങനെയുള്ളൊരു ഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മളെല്ലാം അതിൽ നിന്ന് നമ്മുടെ ഭാവി കരുപിടിക്കാൻ വേണ്ടി മുപ്പത് ശതമാനമെങ്കിലും മാറ്റിവെക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം കാരണം ഇതുവരെ കിട്ടിയത് മുഴുവൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് നല്ല സന്തോഷകരമായ ജീവിതം നൽകാൻ വേണ്ടി നമ്മൾ ചെലവ് ചെയ്തവരാണ് ആ ചെലവ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ത്യാഗങ്ങൾ നമ്മൾ സഹിക്കുന്നുണ്ട് ഈ കേൾക്കുന്ന പ്രവാസികൾ ബഹുഭൂരിപക്ഷവും നാട്ടിൽ വീട് വെച്ചവരാണ് മൂന്നോ നാലോ അഞ്ചോ ബെഡ്റൂമുള്ള വീടുകളുള്ളവരുണ്ടാവും ആ വീടിൽ തന്നെ ഒന്നോ രണ്ടോ ബെഡ്റൂം അടച്ചിട്ട് ബാക്കിയുള്ളതായിരിക്കും ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള സൗകര്യമുള്ള ആളുകൾ ഇവിടെ എങ്ങനെ ജീവിക്കുന്നു എന്ന് എന്നാലോചിച്ച് നോക്കുക ഒരു റൂമിൽ ഏഴും എട്ടും പത്തും ആളുകൾ നാലും അഞ്ചും ബെഡ്റൂമോട് കൂടിയിട്ടുള്ള വീടിൽ അതിനോടനുബന്ധിച്ചുള്ള ബാത്റൂമുള്ള ആളുകൾ ഇവിടെ ബാത്റൂമിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുകയാണ് ഭക്ഷണം നാല് നേരം സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മുടെ കുടുംബങ്ങൾ ഇവിടുത്തെ ഭക്ഷണം എന്താണ് ഇതെല്ലാം നമ്മൾ ആലോചിക്കുകയും നമ്മുടെ കുടുംബത്തെ ധരിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാലേ അവർക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നതെന്ന് എന്റെ ഭർത്താവ് അല്ലെങ്കിൽ എന്റെ പിതാവ് ഇത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ചാണ് ഞങ്ങൾക്കിത് നൽകുന്നത് അതിൽ കൺട്രോൾ ചെയ്യേണ്ട ചെലവുകളെ കൺട്രോൾ ചെയ്യേണ്ട ഞങ്ങളെ ചുമതലയാണ് മാത്രമല്ല അവർ തിരിച്ചു വരുമ്പോൾ ഇതുപോലെ അവരോടുകൂടി ജീവിക്കാൻ പ്രവാസിയായിട്ട് നമ്മളോടുകൂടി നമ്മളെ കുടുംബത്തിന് ജീവിക്കാൻ ഉള്ള സൗകര്യം വേണമെങ്കിൽ നമുക്കൊരു കൃത്യമായ വരുമാനം നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ടാവണം അത് ഉണ്ടായില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നമ്മൾ ഭാവനയിൽ കാണുക അത് കണ്ടു കഴിഞ്ഞാൽ ഒരൊറ്റ പ്രവാസിയും ഇവിടെ ജീവിക്കുന്ന സമയത്ത് നാളത്തേക്ക് വേണ്ടി മിച്ചം വെക്കാതിരിക്കില്ല എന്താണ് തീർച്ചയായിട്ടും ചെയ്യാം ഇപ്പൊ വയസ്സേ ആയിട്ടുള്ളൂ ഞാനൊരു ഒരു കാര്യം കൂടെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഇവിടെ ജീവിക്കുന്ന ഒരു വ്യക്തി പത്തൊമ്പത് വയസ്സുള്ള ഒരു പ്രാക്ടിക്കൽ ആയിട്ട് ഒരു സംഭവം ഞാൻ പത്തൊമ്പത് വയസ്സുള്ള ഒരു വ്യക്തി മന്ത്ലി രണ്ടായിരം രൂപ ചെയ്യുന്നു ഇരുപത്തിയഞ്ചു വർഷം ഇരുപത്തി അഞ്ചു വയസ്സാവുന്നത് വരെ അദ്ദേഹം ചെയ്തു അപ്പോൾ ഏഴു വർഷം കൊണ്ട് പതിനാലായിരം ഉറുപ്പിക്കുക അദ്ദേഹം ചെയ്തു ആ സംഖ്യ എന്തുണ്ടാവും ഇങ്ങനെ ചെയ്തു പോയിട്ടുള്ള ആ സംഖ്യ അഞ്ച് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മാറിയിട്ടുണ്ടാവും അദ്ദേഹത്തിന് അറുപത് വയസ്സാവുമ്പോൾ അറുപത് വയസ്സാവുമ്പോൾ ആയിട്ടുണ്ടായിരിക്കുക അഞ്ച് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അതിൽ നിന്ന് ആ കാലഘട്ടത്തിൽ ആകെ ഏഴു വർഷം അദ്ദേഹം ചെയ്തിട്ടുള്ളൂ ആ കാലഘട്ടത്തിൽ ചെയ്തതിനുള്ള അഭിവൃദ്ധി അവിശ്വസനീയമായ അഭിവൃദ്ധിയാണ് അങ്ങനെ ചെയ്ത ആൾക്ക് ആ നിക്ഷേപം മുപ്പത്തി എട്ട് ഇരട്ടി ആയിട്ടുള്ള അനുഭവം നമുക്ക് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും ഇപ്പൊ അദ്ദേഹം ചോദിച്ചത് മൂന്ന് വയസ്സായ മകളുടെ പേരിൽ ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഈ കുഞ്ഞിന്റെ പേരിൽ ഇനിയുള്ള കാലത്ത് ഒന്നുകിൽ ലംസമായിട്ട് ഒന്നിച്ച് ഒരു സംഖ്യ ചെയ്യ അല്ലെങ്കിൽ അടുത്ത ഒരു അഞ്ചാറ് വർഷമെങ്കിലും അഞ്ചോ പത്തോ വർഷമെങ്കിലും പറ്റുന്ന സംഖ്യ എല്ലാ മാസവും ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ഒരു പതിനഞ്ചോ പതിനെട്ടോ വയസ്സാവുമ്പോൾ നല്ലൊരു സംഖ്യ കിട്ടുന്നൊരവസ്ഥയുണ്ടാവും മൂന്ന് വയസ്സിൽ തുടങ്ങി പതിമൂന്ന് വയസ്സിലെത്തുമ്പോൾ തന്നെ പത്ത് പതിനായിരം വെച്ച് ചെയ്യുകയാണെങ്കിൽ ആ സംഖ്യ ഇരുപത്തിമൂന്ന് ലക്ഷമെങ്കിലും ആയിട്ടുണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും ഏറ്റവും കുറഞ്ഞ റിട്ടേൺ വെച്ച് നോക്കുമ്പോൾ അതുകൊണ്ട് താങ്കൾ ചെയ്യേണ്ടത് മോൾക്ക് വേണ്ടിയിട്ട് താങ്കളുടെ പേരിൽ തന്നെ ഏറ്റവും ചുരുങ്ങിയത് ഒരു പതിനായിരം വെച്ച് ചെയ്യാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കുക അതിന് വേണ്ടത് അയ്യായി അഞ്ഞൂറ്റി ചെല്ലാൻ ദർഹമാണ് എന്നാവശ്യമുള്ളൂ അത് ചെയ്താൽ താങ്കൾക്കൊരു മനസമാധാനം ഉണ്ടാവും എൻ്റെ കുഞ്ഞിനു വേണ്ടി ഇങ്ങനെയെങ്കിലും ഉണ്ടല്ലോ എന്നൊരു മനസമാധാനം ഉണ്ടാവും ഈ പറഞ്ഞ കാര്യം തന്നെ ഒരു വ്യക്തി ഇരുപത്താറ് വയസ്സിൽ തുടങ്ങുകയും അദ്ദേഹം പിന്നീട് അത് ചെയ്തു തുടങ്ങുന്നു അങ്ങനെ അറുപത് വയസ്സുവരെ നടത്തുകയും ചെയ്യുന്നു ഇരുപത്തി ആറ് മുതൽ അറുപത് വയസ്സുവരെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രതിമാസം വർഷം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഇത്രയും കാലം കൊണ്ട് അറുപത്തിനാലായിരം റുപ്പിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പക്ഷേ അറുപത് വയസ്സാകുമ്പോൾ അത് എട്ടരട്ടിയ ആയിട്ടുണ്ടാവുകയുള്ളൂ അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഏറ്റവും ചെറിയ പ്രായത്തിൽ ഇത്തരം നിക്ഷേപങ്ങൾ ചെയ്തു തുടങ്ങിയാൽ ആ നിക്ഷേപം വളരെയധികം വളർന്ന് നമുക്ക് ലാഭകരമായി തീരും എന്നാണ് അതുകൊണ്ട് കഴിയുന്നത്ര വേഗത്തിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർ പ്രത്യേകിച്ചും ചെയ്തു തുടങ്ങണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ശ്രോതാക്കൾക്ക് വിളിക്കാം വിളിക്കേണ്ട നമ്പർ സിക്സ് ഹൺഡ്രഡ് ഫൈവ് സെവൻ ഡബിൾ സീറോ ഡബിൾ സീറോ ഹലോ ഹലോ നമസ്കാരം നമസ്കാര ആരാണ് മുബാറക്കാണ് റസീമുണ്ട് ആ മുബാറക് പറയൂ പിന്നെ സാറേ മുബാരക് എത്ര വർഷമായി ഇവിടെ റസീമയിലും ജി സി സി നാടുകളിലും എട്ടുവർഷം കഴിഞ്ഞു ജി സി സി ലോട്ടൽ ജി സി സി ലോക് സാർ പറഞ്ഞത് ഞാൻ സ്ഥലം ബോട്ട് പിന്നൊരു ആ വീടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഓക്കെ കഴിഞ്ഞ് ഓക്കെ